വേദിയിലിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ നേതാവ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ചിദംബരം സാർ, നിങ്ങളോട് സംസാരിച്ച ഏറെ പ്രിയങ്കരനായ ചാലക്കുടിയുടെ MP പ്രിയപ്പെട്ട ബെന്നിച്ചേട്ടൻ, ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ തൃശ്ശൂരിൻ്റെ MP പ്രതാപേട്ടൻ, അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ശ്രീ TU രാധാകൃഷ്ണൻ അവർകൾ, രാഷ്ട്രീയകാരി സമിതി അംഗങ്ങൾ, ഷാനിച്ചേച്ചി ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ മുൻ മന്ത്രി വണ്ടൂർ MLA കൂടിയായ അനിലേട്ടൻ, അതേപോലെ തന്നെ ജെബി മേത്തർ MP, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, അലിപ്പറ്റ ജമീല, പ്രിയപ്പെട്ട ലിജുവേട്ടൻ, പ്രിയപ്പെട്ട മുത്തലിപ്ക, KPCC വൈസ് പ്രസിഡന്റ് തൃത്താലയുടെ മുൻ MLA, ഇന്നലെ പാലക്കാട് ജില്ലയുടെ സമരാഗ്നിയുടെ സമാപനത്തിൻ്റെ വടക്കഞ്ചേരിയിൽ നടന്ന പരിപാടിയുടെ അധ്യക്ഷനും മനോഹരമാക്കി തീർക്കുന്നതിന് നേതൃത്വം കൊടുത്ത ശ്രീ VT ബൽറാം, പത്മചേച്ചി, ഷുക്കൂർക്ക ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാർ, സദസ്സിലിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലവും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലവും കൂടി ചേർന്ന് സംഗമിക്കുന്ന സമരാഗ്നി ജാഥയിലേക്ക് ഏറെ പ്രിയങ്കരനായ KPCC അധ്യക്ഷൻ തൻ്റെ പ്രവർത്തകരെ, തൻ്റെ സഹോദരന്മാരെ പോലെ, തൻ്റെ മക്കളെപ്പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് വേണ്ടി അവർക്ക് താങ്ങും തണലുമായി ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്ന K. സുധാകരൻ MP കേരള നിയമസഭയ്ക്കകത്ത് സാധാരണക്കാരന് വേണ്ടി, അത് നാട്ടിലെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ ശബ്ദമായി ഏതൊരു വ്യക്തിയും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ സഭയിൽ ഉയർത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും നയിക്കുന്ന ജാഥ സമരാഗ്നി പ്രക്ഷോഭയാത്ര ഈ തേക്കിൻകാട് മൈതാനത്തേക്ക് കടന്നു വരികയാണ്. പാലക്കാടിൻ്റെ നെല്ലറയിലെ സ്വീകരണം കഴിഞ്ഞ് പൂരങ്ങളുടെ നാടായി പള്ളിപ്പെരുന്നാളും പള്ളി നേർച്ചകളും നടക്കുന്ന മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന തേക്കിൻകാട് മൈതാനത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ, പ്രിയങ്കരനായ ശ്രീ ജോസ് വള്ളൂരിൻ്റെ നേതൃത്വത്തിൽ DCC ഭാരവാഹികളുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും മണ്ഡലം പ്രസിഡന്റുമാരുടെയും ബൂത്ത് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭ ജാഥ ഈ മൈതാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. നേരത്തെ ഇവിടെ ബെന്നിച്ചേട്ടനും പ്രതാപേട്ടനും സൂചിപ്പിച്ച പോലെ ഈ പോരാട്ടം ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നയിക്കുന്നത്. ഈ രാജ്യത്ത് വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾക്കെതിരെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ കഴിവുള്ള നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഇന്ത്യ ഒന്നടങ്കം പറയുന്ന പേര്, അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ രാജ്യത്തിനെ വർഗീയതയുടെ പേര് പറഞ്ഞ് ചിന്നി ചിതറിക്കുവാൻ ഒരു കോൺഗ്രസ്സുകാരനും അനുവദിക്കുകയില്ല. രക്തം ചിന്തേണ്ടി വന്നാൽ, ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്ഷോഭയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന, നമ്മൾ കണ്ടു വളർന്ന, നമ്മൾ പഠിച്ചു വളർന്ന ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിന്റെ മേലെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ അവനെന്റെ സഹോദരനാണ്, അവളെന്റെ സഹോദരിയാണ്. അവരെ ചേർത്ത് നിർത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ, ഈ നാടിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ തൃശ്ശൂർ ജില്ല കോൺഗ്രസിനൊപ്പമാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ്. സീനിയർ ആയിരിക്കുന്ന ആളുകളാണ് തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന MPമാർ. ചാലക്കുടിയിൽ പ്രിയങ്കരനായിരിക്കുന്ന ബെന്നിച്ചേട്ടനും തൃശ്ശൂരിൽ നിങ്ങളുടെയൊക്കെ വലിയ പ്രിയങ്കരനായി, സഹോദരനായി, മുൻ DCCയുടെ പ്രസിഡന്റ് കൂടിയായി
ഇവിടെ നിന്ന് എം പി ആയി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായിരിക്കുന്ന പ്രതാപേട്ടനും സീനിയർ ആയിരിക്കുന്ന അവരോടൊപ്പം തൃശൂർ ജില്ല കൂടി ചേരുന്ന മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലം കൂടി ചേർന്നു വരുന്ന പാലക്കാടും തൃശൂരും കൂടി ചേർന്നു വരുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുമ്പോൾ ആ ഇരു കരങ്ങളുടെയും ഒരു വലിയ പിന്തുണ ആലത്തൂരുകാരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെല്ലാം നടത്തിയ പോരാട്ടങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ കോൺഗ്രസ് കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അവരെ കർമ്മ നിരതരായി മുന്നോട്ട് നയിക്കുവാൻ അവരുടെ പോരാളികളായിക്കൊണ്ട് ഈ യുദ്ധം മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുവാൻ തൃശൂർ സന്നദ്ധമാണ്, തൃശൂർ തയ്യാറാണ്. തൃശൂരിന്റെ കരങ്ങളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് വേണ്ടി തൃശൂരിനോടൊപ്പം, തൃശൂർകാർ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കരങ്ങളോടുകൂടി, കരഘോഷങ്ങളോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് കെ സുധാകരൻ എം പിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളും ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്കവർക്ക് ഈ വേദിയിലേക്ക് വലിയ രീതിയിൽ സ്വീകരിക്കാം. മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഉറച്ച നിലപാട്, ശക്തമായി എടുക്കുന്ന ധീരമായിരിക്കുന്ന തീരുമാനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ സാധാരണക്കാരന് കൂടി ഏത് സമയവും ചെന്ന് വിളിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ പ്രിയങ്കരായിരിക്കുന്ന നേതാക്കന്മാർ ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഘോഷയാത്രയിൽ പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ഇതാ ഈ വേദിയിലേക്ക്, നിറ സദസ്സിലേക്ക് പ്രിയങ്കരനായിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ അവർകളും നിറകരഘോഷങ്ങളോടുകൂടി തൃശൂരിന്റെ മതേതരത്വത്തിന്റെ പ്രതാപത്തിന്റെ പ്രതാപ കാലഘട്ടത്തിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി അവരെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായിരിക്കുന്ന പ്രതാപേട്ടന്റെ കൈകളിലേക്ക് പ്രതാപത്തോടുകൂടി തന്നെ ഈ തൃശൂരിന്റെ മണ്ണിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മൈക്ക് അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം തുറന്ന കരഘോഷങ്ങളോടുകൂടി പ്രതാപേട്ടന് വേണ്ടി, ബെന്നിച്ചേട്ടന് വേണ്ടി, ഡി സി സിക്ക് വേണ്ടി, ശ്രീ ജോസ് വള്ളൂരിന് വേണ്ടി, പത്മജ ചേച്ചിക്ക് വേണ്ടി, ശ്രീ ടി യു രാധാകൃഷ്ണന് വേണ്ടി, ശ്രീ എം പി വിൽസന്റെ അവർ ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾക്ക്, മണ്ഡലം പ്രസിഡന്റുമാർക്ക് വേണ്ടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർക്ക് വേണ്ടി, ബൂത്ത് പ്രസിഡന്റുമാർക്ക് വേണ്ടി, പോഷക സംഘടനകൾക്ക് വേണ്ടി നിറകൈകളോടുകൂടി, നിറകയ്യടിയോടുകൂടി അവരെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതാ ഈ വേദിയിലേക്ക് ഏറെ പ്രിയങ്കരനായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ജാഥാ ക്യാപ്റ്റനായ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ ഇതാ ഈ വേദിയിലേക്ക് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതിന്, ജനകീയ ചർച്ച നടത്തിയതിനു ശേഷം ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി, നിറഞ്ഞ കൈവശങ്ങളോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ വേദിയിലേക്ക് കരഘോഷങ്ങളോടുകൂടി കെ സുധാകരൻ നേതാവും വി ഡി സതീശൻ നേതാവും ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു, കടന്നു വരുന്നു, ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.